ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12:7. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കരുണയാണ്. ഒരു പക്ഷേ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് ഇതേ കരുണ തന്നെയാണ്. എങ്ങനെയാണ് ഈ കരുണ എനിക്ക് നഷ്ടമായി പോകുന്നത്? കരുണ നഷ്ടമായി പോകുവാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സ്വാർത്ഥത ഏറുമ്പോഴാണ്. ഞാനെന്ന ഭാവം എന്നിൽ കൂടി വരുമ്പോഴാണ്. ഞാൻ എനിക്ക് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ എന്നിൽ നിന്ന് കരുണ നഷ്ടമായി പോവുകയാണ്. ഈശോ നമ്മളോട് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ നിനക്ക് കരുണയുണ്ടാവണം. അവൻ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നതും ഈ കരുണയുടെ ഒരു മനോഭാവം തന്നെയാണ്. അവൻ്റെ അടുക്കലേക്ക് വന്നിരുന്ന എല്ലാവർക്കും അവൻ കരുണയോടുകൂടി പെരുമാറുന്നതായിട്ട്, അനുഗ്രഹങ്ങൾ നൽകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു മനോഭാവം എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും പ്രാർത്ഥനയുടെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. അനുദിനം വിശുദ്ധ ബലിയിൽ നമ്മൾ പങ്കെടുക്കാറുണ്ട്. കുടുംബ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഈ പ്രാർത്ഥിക്കുന്നതും എൻ്റെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ മാറി നിൽക്കുന്ന സാഹചര്യങ്ങളേറി വരികയാണ്. കരുണയോടുകൂടി നമ്മൾ തമ്പുരാൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കും, എല്ലാവരെയും സ്നേഹിക്കാമെന്ന് വാഗ്ദാനം ചെയ്യും. എന്നാൽ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ പ്രാർത്ഥന ഒരു വഴിക്ക് കിടക്കുന്നു, എൻ്റെ ജീവിതം വേറൊരു വഴിക്ക് പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. തമ്പുരാൻ പറയുന്നത്, ഇത് രണ്ടും രണ്ട് വഴിക്ക് കിടക്കേണ്ടതല്ല, രണ്ടും ഒരുമിച്ച് വരേണ്ടതാണ്. രണ്ടും ഒരുമിച്ച് വന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം അർത്ഥവത്താവുകയില്ല എന്ന് തമ്പുരാൻ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരേപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ അനുകരിക്കുന്നവരാകും, അവനെ അനുഗമിക്കുന്നവരാകും, യഥാർത്ഥ ക്രൈസ്തവരായിട്ട് മാറും. സ്നേഹമുള്ളവരെ, ഈ ഒരു മനോഭാവം എന്നിൽ നേടിയെടുക്കുവാനായിട്ടാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊന്ന് ആത്മശോധന ചെയ്തേ, ഞാൻ തമ്പുരാൻ്റെ മുൻപിൽ വന്നിരുന്ന് എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ട്? വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നുണ്ട്, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്, ജീവിതം വിശുദ്ധിയോടുകൂടി മുന്നോട്ട് നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ഈ പ്രാർത്ഥിക്കുന്നവ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. സഹോദരനെ സഹോദരനായിട്ട് കാണാത്തവന് എങ്ങനെയാണ് ദൈവത്തെ കാണാനായിട്ട് പറ്റുന്നത്? ഈശോ തന്നെ ചോദിക്കുന്നുണ്ടല്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിൻ്റെ സഹോദരനെ സ്നേഹിക്കണം, അവന് നന്മ ചെയ്യണം, അവൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ അവൻ്റെ ഒപ്പമാകുവാനായിട്ട്, അവനൊരു താങ്ങായിട്ട്, ഒരാശ്വാസമായിട്ട് കൂടെ നിൽക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം. അങ്ങനെ കൂടെ നിൽക്കുന്നവനോടൊപ്പമാണ് തമ്പുരാൻ നിൽക്കുന്നത്. അങ്ങനെ നീ നിൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ആവശ്യഘട്ടങ്ങളിൽ തമ്പുരാൻ ഇടപെടും, പല വ്യക്തികളിലൂടെ അവൻ ഇടപെടും. നമ്മളും പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ, ജീവിതത്തിൻ്റെ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആരെങ്കിലും ഒന്ന് വന്ന് ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിലെന്ന്. എത്രയോ പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വിഷമത്തിൻ്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനായിട്ട് എന്തുകൊണ്ടാണ് എനിക്ക് സാധിക്കാതെ പോകുന്നത്? അത് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ അർപ്പിക്കുന്ന ഈ ബലി അർപ്പണം കൊണ്ട് എന്ത് പ്രയോജനമാവുന്നത്? ഞാൻ ഈ ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥന കൊണ്ട് എന്ത് പ്രയോജനമാണ് എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്? പലപ്പോഴും അത് അധര വ്യായാമമായിട്ട് മാറുകയാണ്. ഈശോ പറയുന്നത്, അങ്ങനെ നീ ചെയ്യരുത്. നിൻ്റെ ജീവിതത്തിലെ അധര വ്യായാമം ദൈവം വെറുക്കുന്നൊരു കാര്യം തന്നെയാണ്. നീ പ്രാർത്ഥിക്കേണ്ട എന്ന് തമ്പുരാൻ പറയുന്നില്ല, മറിച്ച് നീ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നത് നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റണം.
മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ആ ഒരു സ്നേഹം കൊണ്ടുവരുവാനായിട്ട് നിനക്ക് സാധിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ ജീവിതം ധന്യമായിട്ട് തീരും. നിന്റെ ജീവിത മേഖലകളിൽ തമ്പുരാൻ ഇടപെടും. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിട്ട് മാറും. തമ്പുരാൻ്റെ മുൻപിലായിരുന്നുകൊണ്ട് നമ്മളൊന്ന് ആത്മശോധന ചെയ്ത് എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന്. പ്രാർത്ഥനയിൽ നിന്ന് വളരെ ഏറെ അകലെയാണ് എൻ്റെ പ്രവൃത്തികളെങ്കിൽ അതൊരിക്കലും തമ്പുരാൻ സ്വീകരിക്കുകയില്ല എന്ന് തിരിച്ചറിയണം. മറിച്ച് അവ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാനായിട്ട് തമ്പുരാൻ്റെ അടുക്കലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവനിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് നാം കാണുന്ന നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടുകൊണ്ട് അവരെ സഹായിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.